കേരളത്തിൽ ഏത് സാധനത്തിനും പഞ്ഞമുണ്ടെങ്കിലും മദ്യത്തിന് ഇനി പഞ്ഞം ഉണ്ടാകരുത് എന്നാണ് സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഉടനടി 68 ഷോപ്പുകൾ തുറക്കാൻ ബെപ്കോ തീരുമാനിച്ചു കഴിഞ്ഞു. അത് നേരത്തെ പൂട്ടിപ്പോയ 68 എണ്ണമാണ് ഉടൻ തുറക്കുന്നത്. അതിന് പിന്നാലെ ഒരു 175 എണ്ണം കൂടി തുറക്കണമെന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വെറുതെ പറയുന്നതല്ല, കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ 75,000 പേർക്ക് ഒരു ഷാപ്പ് എന്നുള്ള കണക്കിലുള്ളപ്പോൾ പാവപ്പെട്ട കേരളീയർക്ക് അത് 125,000 പേർക്ക് എന്നുള്ള കണക്കിലാണ് ഇരിക്കുന്നത്. എന്തുമാത്രം സാഹസപ്പെട്ടാണ് ഈ ആളുകൾ മദ്യം വാങ്ങാൻ പോകേണ്ടത്. അപ്പോൾ അത് കണക്കിലെടുത്താണ് ബിവറേജസ് കോർപ്പറേഷൻ്റെ MD അലിവ് തോന്നി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇങ്ങനെ മദ്യഷാപ്പിൽ പോയി തള്ളാനും അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് ഏറ്റവും കൂടുതൽ ദൂരങ്ങൾ സഞ്ചരിക്കാനും ഒന്നും അവരെ അനുവദിക്കാൻ പാടില്ല. അവർക്ക് ഇഷ്ടം പോലെ സാധനം എവിടെ നിന്നും വാങ്ങത്തക്ക തരത്തിൽ സംസ്ഥാനത്തുടനീളം എന്ന് പറഞ്ഞാൽ 25,000 പേർക്ക് പറ്റുമെങ്കിൽ ഒരു ഷാപ്പ് എന്നുള്ള നിലയിൽ തന്നെ കൊണ്ടുവരണം. ഇപ്പോൾ തൽക്കാലം 125,000 പേർക്ക് ഒരു ഷാപ്പ് എന്നുള്ള നിലയിൽ അങ്ങനെ 68 ഉം 175 ഉം ആകുമ്പോഴാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹവും സർക്കാരും ഇതിൻ്റെ കോർപ്പറേഷൻ്റെ MDയും സർക്കാരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ മദ്യഷാപ്പുകൾ ഇങ്ങനെ എണ്ണം കൂട്ടിക്കൊടുത്തുകൊണ്ട് മാത്രം ആയില്ല, കാരണം സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിൽ അപ്പുറമാണ് മദ്യത്തിൻ്റെ വില ഓരോ പ്രാവശ്യവും കൂട്ടിക്കൂട്ടി പോകുന്നത്. അതേസമയം ഇതിനകത്ത് വേറൊരു കള്ളക്കളിയുണ്ട്, അത് സർക്കാർ കാണാതെ പോകുന്നു. ബിവറേജസ് കോർപ്പറേഷൻ്റെ മുകൾത്തട്ടിലിരിക്കുന്ന മദ്യം വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ ഏറ്റവും കൂടുതൽ മദ്യം വാങ്ങി സംഭരിക്കുന്നത് വില കൂടിയ മദ്യമാണ്. അതിന് വൻകിട കമ്പനികൾ അതനുസരിച്ചുള്ള കമ്മീഷൻ കൊടുക്കും. വില കുറഞ്ഞ മദ്യം ഒരിടത്തും കിട്ടാനില്ല. അങ്ങനെ വരുമ്പോൾ പറ്റുന്നത് എന്താണ്? വില കുറഞ്ഞ മദ്യം കിട്ടാതെ വരുമ്പോൾ ആളുകൾ വ്യാജ മദ്യത്തിലേക്ക് പോകും. ഇത് മദ്യ ദുരന്തങ്ങൾക്ക് ഇടയാക്കും. അങ്ങനെ എത്രയോ മദ്യ ദുരന്തങ്ങൾക്ക് വേദിയായ സ്ഥലമാണ് കേരളം. അതൊന്നും നമ്മൾ കേരളീയ മറന്നു പോയിട്ടില്ല. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ബിവറേജസ് കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് പറയണം, വില കുറഞ്ഞ മദ്യം കൂടുതൽ ലഭ്യമാക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ജപ്പാൻ മദ്യം തന്നെ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാനോ അതോ അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ബിവറേജസ് കോർപ്പറേഷനോ വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അത് ഉണ്ടാകത്തിടത്തോളം കാലമാണ് വ്യാജ മദ്യത്തിലേക്ക് ആളുകൾ തിരിഞ്ഞു പോകുന്നത്. മറ്റൊരു കാര്യം, ഈ മദ്യക്കമ്പനികൾ മദ്യം വിതരണം ചെയ്യുമ്പോൾ ഈ വലിയ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ 750 ലിറ്റർ എന്നുള്ള നിലയിൽ വലിയ ബോട്ടിലുകൾ ഇഷ്ടം പോലെ നിരത്തുമ്പോൾ അതിൻ്റെ പകുതിയോ അതിൻ്റെ നാലിലൊന്നോ സാധാരണക്കാരൻ പിന്നെ ഒരു 3 ബക്കിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. അതിനനുസരിച്ചുള്ളൊരു അതനുസരിച്ചുള്ള ഒരു പർച്ചേസിംഗ് നയം ബിവറേജസ് കോർപ്പറേഷനില്ല. കാരണം 3 ബക്കിൻ്റെയും 1 ബക്കിൻ്റെയും അല്ലെങ്കിൽ 6 ബക്കിൻ്റെയും ഒക്കെ ബോട്ടിലുകൾ ഇഷ്ടംപോലെ വാങ്ങിയാൽ പിന്നെ ഷാപ്പുകളിലേക്ക്, അതായത് പിന്നെ മദ്യഷാപ്പുകളിലേക്ക് പിന്നെ ആളുകൾ ഇടിച്ച് കയറുകയില്ല എന്നുള്ള ആണ് ഈ ബാർ ഉടമകളുടെ ഒരു ആശങ്ക. അതുകൊണ്ട് ബാർ ഉടമകളുടെ ഒരു സമ്മർദ്ദം കാരണമാണ് ഈ ചെറിയ അളവിലുള്ള മദ്യക്കുപ്പികൾ ബിവറേജസ് കോർപ്പറേഷൻ വാങ്ങാത്തതെന്ന് വ്യാപകമായ ആരോപണമുണ്ട്. പക്ഷേ ഇത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ബാർ ഉടമകളുടെ സ്വാധീനത്തിന് വഴങ്ങി ചെറിയ അളവിലുള്ള മദ്യക്കുപ്പികൾ സ്റ്റോക്ക് ചെയ്യാതെ പിന്നെ 750 1000 മാത്രം നിർലോഭം പിന്നെ വാങ്ങി സൂക്ഷിക്കുക, അതിന് ഇഷ്ടംപോലെ വില വർദ്ധിപ്പിക്കുക, അതേസമയം കുറഞ്ഞ അളവിൽ മദ്യം ലഭിക്കാതിരിക്കുക, ഉള്ള മദ്യത്തിന് വില കൂട്ടി വാങ്ങുക, ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ ചില നയവും ഈ ബിവറേജസ് കോർപ്പറേഷൻ നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് മദ്യപാനികൾ പറയുന്നത് 1 ബക്കിൻ്റെയും 2 ബക്കിൻ്റെയും 3 ബക്കിൻ്റെയും അതുപോലെ തന്നെ 6 ബക്കിൻ്റെയും കുപ്പികൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ ബാർ മുതലാളിമാരല്ല ബിവറേജസ് കോർപ്പറേഷനെയോ സർക്കാരിനെയോ നിയന്ത്രിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടോ ബാർ മുതലാളിമാരുടെ സമ്മർദ്ദം കാരണമാണ് അതിന് സർക്കാർ മുതലാത്തത്. ഇതിനെല്ലാവരത്തിനും പുറമെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഈ മദ്യപാനികളിൽ ഭൂരിപക്ഷവും സാമാന്യ ജനങ്ങളും പിന്നെ ശരാശരി വരുമാനത്തിൽ താഴെയുള്ളവരും കൂലിപ്പണിക്കാരുമാണ്. അവർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ
കുറച്ച് മദ്യം കിട്ടണമെന്നുള്ള ഒരു ആശ ഇതുണ്ടാവും. പക്ഷേ അതിന് സർക്കാർ അനുവദിക്കുന്നില്ല, അതോ ബിവറേജ് കോർപ്പറേഷൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വില കുറഞ്ഞ മദ്യം അവർക്ക് കിട്ടിയാൽ മാത്രമേ അതുകൊണ്ടുള്ള പ്രയോജനം അവർക്ക് കിട്ടുള്ളൂ. എന്തായിരുന്നാലും അധ്വാനിക്കുന്നവരും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സമൂഹത്തിൽ മദ്യപാനം ഒരു ശീലമായി കഴിഞ്ഞു. അതിനി മാറ്റിവെക്കാനോ അല്ലെങ്കിൽ സമ്പൂർണ്ണ മദ്യവർജനം കേരളത്തിൽ നടക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് കുറഞ്ഞ വിലയ്ക്ക് നല്ല മദ്യം ലഭ്യമാക്കാനുള്ള ഒരു ശുഷ്കാന്തി സംസ്ഥാന സർക്കാർ കാണിക്കണം. ബിവറേജസ് കോർപ്പറേഷനിലെ മുകൾത്തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കമ്മീഷൻ വാങ്ങിയുള്ള ഈ വില കൂടിയ മദ്യം വാങ്ങി ഇഷ്ടംപോലെ സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ പിന്നെ അവസാനിപ്പിക്കുകയും വേണം. അതോടൊപ്പം തന്നെ സർക്കാർ കണ്ണിച്ചോരയില്ലാത്ത തരത്തിൽ ഈ മദ്യത്തിൻ്റെ വില ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും അപകടകരമാണ്. അതും വ്യാജമദ്യത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നേ ഉള്ളൂ. ഈ മദ്യപാനികൾ അസംഘടിതരാണ്. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ എന്ത് ഇപ്പം തന്നെ ഇതാ പുതിയ ഒരു തീരുമാനം വന്നിരിക്കുന്നത് വില കൂടിയ മദ്യങ്ങൾക്ക് 10% ഉടനെ വേണ്ടി വർദ്ധിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ റോക്കറ്റ് വിടുന്നത് പോലെ ഈ മദ്യത്തിൻ്റെ വില കൂടി പോവുകയാണ്. ഇതെല്ലാം ദോഷം ചെയ്യുന്നത് സാധാരണക്കാരെയാണെന്നുള്ള കാര്യം ജനങ്ങൾ പിന്നെ ഗവൺമെൻറ് മനസ്സിലാക്കുന്നില്ല. ആ മനസ്സിലാക്കാതിരിക്കുന്നതോ കാലം ആളുകളുടെ പർച്ചേസിങ് പവർ, കാരണം ഇത് വാങ്ങാനുള്ള ത്രാൻ നഷ്ടപ്പെടും, കുടുംബത്തിലേക്ക് പോകുന്ന കാശ് ആഹാരത്തിലേക്ക് മറ്റാഹാരത്തിൻ്റെ സാധനങ്ങളെ വാങ്ങേണ്ട കാശും കൂടി മദ്യത്തിലേക്ക് പോകുന്നുള്ള കാര്യവും കൂടി സർക്കാർ ഓർക്കണം. അതുകൊണ്ട് ഇതിന് ഒരു നിയന്ത്രണം, മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് പോലെ തന്നെ മദ്യത്തിനും ഒരു നിശ്ചിത വില ഏർപ്പെടുത്തി സാധാരണക്കാരായ കുടിയന്മാരുടെ ഈ ബഡ്ജറ്റിൽ വിള്ളലുണ്ടാക്കാതെ നോക്കണം എന്നാണ് ഈ മദ്യപാനികളുടെ ആഗ്രഹം. അത് പറയാനും ചോദിക്കാനും അസംഘടിതരാണ്. അതാണ് അവർക്ക് പറ്റുന്ന കുഴപ്പം. അത് കണ്ണിച്ചോരയുള്ള സർക്കാരും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ്റെ മുകൾ തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അത് മനസ്സിലാക്കണമെന്നാണ് മദ്യപാനികളുടെ അപേക്ഷ.